വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വിസ തരപ്പെടുത്തി നൽകാമെന്ന് വാക്ക് നൽകി 17 ലക്ഷം രൂപ തട്ടിയ കേസിൽ കണ്ണൂർ സ്വദേശിയെ പത്തനംതിട്ട കോഴിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിക്കൂർ വെള്ളാട് സ്വദേശി നിമൽ ലക്ഷ്മണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നവണ്ണിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഡ്രീം ഫ്യൂച്ചർ കൺസൾട്ടൻസ് എന്ന സ്ഥാപനത്തെയാണ് പ്രതി കബളിപ്പിച്ചത്. മാൾട്ട, ബൾഗേറിയ, ഖത്തർ, കംബോഡിയ എന്നിവിടങ്ങളിൽ ജോലി ഒഴിവുകളുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിമൽ ലക്ഷ്മൺ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്ന് 17 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തത്. ഈ വർഷം April 11 മുതൽ May 28 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. വെണ്ണിക്കുളം വാലാങ്കര സ്വദേശി ഹരികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രീം ഫ്യൂച്ചർ കൺസൾട്ടൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നിമൽ പണം തട്ടിയത്. മാൾട്ടയിലേക്കുള്ള വിസയ്ക്ക് 25,000 രൂപ വീതം 4 ലക്ഷം രൂപയും ഖത്തറിലേക്ക് എന്ന പേരിൽ 25,000 രൂപയും കംബോഡിയയിലേക്ക് 8 ലക്ഷത്തിൽ പരം രൂപയുമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇതിനു പുറമെ മറ്റു ചിലവുകൾക്കായി വിവിധ സമയങ്ങളിലായി 5 ലക്ഷം രൂപയും നിമൽ ലക്ഷ്മൺ വാങ്ങിയെടുത്തു. വിസ പറഞ്ഞ സമയത്ത് ലഭ്യമാകാതെ വന്നതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും ഇയാൾ മുങ്ങുകയായിരുന്നു. ഇതോടെയാണ് സ്ഥാപന ഉടമ കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നെറ്റ് ബാങ്കിങ്ങിലൂടെ ആയിരുന്നു പണം നൽകിയതെന്നതിനാൽ പോലീസ് തട്ടിപ്പുകാരന്റെ വിവരങ്ങൾ ബാങ്കിന്റെ സഹായത്തോടെ ശേഖരിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഇരിക്കൂറിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇരിക്കൂർ പുളിക്കരുമ്പ എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ പ്രതി നിമൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മറ്റ് സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ സമാനമായ പരാതികൾ നിലവിലുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് കോഴിപ്പുറം പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പത്തനംതിട്ട.